നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. 2024 മെയ് 19 അന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അതിനു മുന്നിലായി നമ്മൾ ആദ്യം കേട്ടത് ഇറാന്റെ പ്രസിഡന്റിന്റെ വിമാനം കാണാനില്ല എന്നായിരുന്നു. മൊസാദ് റാഞ്ചിയോ എന്നൊക്കെയായിരുന്നു ആദ്യം വന്ന സംശയം. എന്നാൽ പിന്നാലെ തന്നെ മെയ് 19 വിമാന അപകടത്തിൽ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത പിന്നാലെ വരികയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മൊസാദ് ഇറങ്ങി റാഞ്ചിയത് തന്നെയാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിരുന്നു. എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ഈ പ്രാഥമിക വിവരം അനുസരിച്ച്, അതായത് ഈ ഇറാന്റെ തന്നെ സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം, അദ്ദേഹത്തിന്റെ മുൻ പ്രസിഡന്റിന്റെ ഈ വിമാനം തകരാനുള്ള കാരണം മോശം കാലാവസ്ഥയാണ് എന്ന നിഗമനത്തിലേക്ക് ഇറാൻ തന്നെ എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണത്തിന് കാരണമായ ആ ഹെലികോപ്റ്റർ അപകടം, അത് വെറുതെ ഒരു മോശം കാലാവസ്ഥയുടെ പേരിലല്ല എന്നും ഈ അപകടത്തിലേക്ക് നയിച്ചത് പേജർ സ്ഫോടനമാണോ എന്ന അഭ്യൂഹം വ്യാപകമായി തന്നെ ഉയരുകയാണ്. കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന പേജറിന്റെ ആവശ്യകത അത് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഈ വേളയിൽ കൂടിയാണ് ആ സ്ഫോടനത്തിലേക്ക് നയിച്ചത് പ്രധാനമായും പേജറിന്റെ പൊട്ടിത്തെറിയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഒരു പാർലമെന്റ് അംഗമാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. റെയ്സിക്കൊപ്പം പേജറുള്ള ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുമുണ്ട്. അപകട സമയം റെയ്സി പേജർ കൈവശം വെച്ചിരുന്നോ എന്ന് വ്യക്തമല്ല. എന്നാൽ അഭ്യൂഹം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആവശ്യം ശക്തമായാൽ തന്നെ ഇറാൻ കാര്യമായി അംഗീകരിക്കാനോ അന്വേഷിക്കാനോ ഒന്നും പോകുന്നില്ല. അങ്ങനെ എങ്ങാനും സത്യാവസ്ഥ തെളിഞ്ഞാൽ, മൊസാദാണ് ഇതിന് പിന്നിലെ സൂത്രധാരനെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ, അത് ഇറാൻ ഒരിക്കലും വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത സത്യമായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന മട്ടിൽ മുന്നോട്ട് പോവാനാണ് ഇറാന്റെ തീരുമാനം. ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഒരു പാർലമെന്റ് അംഗമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. റെയ്സിക്കൊപ്പം പേജറുള്ള ചിത്രങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടി തന്നെയാണ് പല സംശയങ്ങളും ഉയർന്നു വരുന്നത്. സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാട് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇതുവരെ ഏതായാലും ഇറാൻ ഭരണകൂടം ഈയൊരു വാർത്തയോട് പ്രതികരിച്ചിട്ടേയില്ല. റെയ്സിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ എന്നാണ് ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. സംഭവത്തിൽ ദുരൂഹത ഇല്ല എന്നും മൂടൽ മഞ്ഞ് പ്രതികൂലമായെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു. മെയ് 19 റെയ്സിയും സംഘവും സഞ്ചരിച്ച കോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത്. വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളഹിയാനും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം മേഖലയിലെ സങ്കീർണമായ കാലാവസ്ഥ, അന്തരീക്ഷ സാഹചര്യങ്ങൾ കാരണം ഹെലികോപ്റ്റർ ഒരു പർവ്വതത്തിൽ ഇടിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കനത്ത മൂടൽ മഞ്ഞിന്റെ പെട്ടെന്നുള്ള ആവിർഭാവം എന്നാണ് അപകട കാരണമായി അടിവരയിട്ട് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻ സൈനിക റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ സൈന്യം നിയോഗിച്ച ഉന്നത സമിതിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. പ്രാഥമിക ഊഹാപോഹങ്ങൾ മറ്റ് ഘടകങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ച് അധിക യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പറത്തിയതിനെ ഓഗസ്റ്റിൽ ഫാർസ് വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും ഇറാന്റെ സായുധ സേന ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞു തള്ളുന്നത്. സുരക്ഷാ പ്രോട്ടോകോളുകൾക്ക് വിരുദ്ധമായി ഹെലികോപ്റ്ററിൽ രണ്ടുപേർ ഉണ്ടായിരുന്നതായി ഫാർസ് വാർത്തകളിൽ പരാമർശിക്കുന്നത് പൂർണ്ണമായും തെറ്റാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇറാനിൻ രാഷ്ട്രത്തിലെ നിർണായക വ്യക്തിയായി റെയ്സി കണക്കാക്കപ്പെടുന്നതിനാൽ തന്നെ ഈ ദാരുണമായ അപകടം രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പിന് കാരണമാക്കുകയും ചെയ്തു. സുരക്ഷാ ലംഘനങ്ങൾ ഉണ്ടായേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലും മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ഔദ്യോഗിക അന്വേഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലബനീസ് അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അതിശക്തമായി തന്നെ തുടരുകയാണ്. വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള 85 റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത്. 3 പരിക്കേറ്റിട്ടുമുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇസ്രായേലി സൈനിക ബേസുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മറുപടിയായി ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു. വെള്ളിയാഴ്ച ബെയ്റൂട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ എണ്ണം 45 ഉയരുകയാണ്. അതേസമയം ഗാസയിലുണ്ടായ ആക്രമണത്തിൽ ഇന്നലെ 40 കൊല്ലപ്പെട്ടത്.
ഷാധി അഭയാർത്ഥി ക്യാമ്പിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്ത സ്കൂളിന് നേരെ ബോംബാക്രമണം ഉണ്ടായി. 7 പേർ കൊല്ലപ്പെടുകയും 41,430 പേർ ആകെ മരണമടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. നിലവിലേതായാലും ഇറാന്റെ ആദ്യ പ്രസിഡന്റിന്റെ മരണശേഷം പുതിയ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് വരികയും ആ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ സമയത്ത് എത്തുകയായിരുന്നു ഹമാസിന്റെ തലവൻ. എന്നാലും ഹമാസിന്റെ തലവന്റെ തലയെടുത്തത് ആരാണെന്ന് ഇന്നും കൃത്യമായ ധാരണയില്ല. രാവണക്കോട്ടയായ ഇറാൻ അകത്ത് കയറി പണിയണമെങ്കിൽ അത് മൊസാദിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അമേരിക്ക അടക്കം അടിവരയിടുന്നത്. അമേരിക്ക അറിയാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പേജർ പൊട്ടിത്തെറിയിലും അതുപോലെ തന്നെ ഇറാന്റെ പഴയ പ്രസിഡന്റിന്റെ മരണത്തിലും ഹമാസിന്റെ തലവന്മാരുടെ മരണത്തിലും കൃത്യമായി ആരാണ് കളിച്ചതെന്ന് ഹമാസിനേക്കാൾ നന്നായി തന്നെ അമേരിക്കയ്ക്ക് അറിയാം. എന്തായാലും ഈ ഒരു പേജർ പൊട്ടിത്തെറിക്ക് പിന്നാലെ തന്നെ ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ മരണവും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മൊസാദ് തന്നെയായിരിക്കും ഇതിലും പിന്നിലെന്ന പലരും അടിയുറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. അതിന്റെ എന്ത് തന്നെ സത്യമായിരുന്നാലും ആ സത്യം ഇനി ഒരു കാലത്തും പുറം ലോകത്തേക്ക് വരാനേ പോകുന്നില്ല. അല്ലെങ്കിൽ മൊസാദ് സമ്മതിക്കണം. മൊസാദ് അതെന്തായാലും ചെയ്യുകയുമില്ല.